മൃദുവ എന്ന് കേട്ടാൽ തന്നെ മലയാളി പ്രേക്ഷകർക്ക് നന്നായി അറിയാം അത് മൃദുലയും യുവയുമാണ് പറയുന്നതെന്ന്. മകൾ ധ്വനിയുടെ എഴുത്തിനെഴുത്ത് ചടങ്ങിൻ്റെ ദൃശ്യങ്ങളുമായിട്ടായിരുന്നു ഏറ്റവും ഒടുവിൽ യൂട്യൂബ് വ്ളോഗിലൂടെ അവർ എത്തിയത്. എന്നാൽ ഇപ്പോൾ കുറച്ചധികം നാളുകളായി തന്നെ ഇവർ വീഡിയോകൾ പങ്കുവെക്കുന്നില്ല. പണ്ട് സ്ഥിരമായി എല്ലാ വിശേഷങ്ങളും പങ്കുവച്ചുകൊണ്ടിരുന്ന മൃദുലയും യുവയും എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് പങ്കുവയ്ക്കാത്തതെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു. അതോടൊപ്പം സഹോദരി പാർവതിയുടെ വാർത്തകളും ചോദിക്കുന്നുണ്ട്. പാർവതി ഭർത്താവിനോടൊപ്പമുള്ള ചിത്രങ്ങളെല്ലാം പങ്കുവച്ചത് നിർത്തിയോ? എല്ലാം ഡിലീറ്റ് ചെയ്തല്ലോ? എന്താണ് അവർ തമ്മിലുള്ള വിഷയം? അവർ വേർപിരിഞ്ഞോ? ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് നിരവധി പേർ എത്തുന്നുണ്ട്. ഇതിനുള്ള എല്ലാ മറുപടിയുമായി ഞാൻ വരും എന്ന് തന്നെയാണ് മൃദുലയും യുവയും പറഞ്ഞത്. അതേ ചോദ്യങ്ങളൊക്കെ പ്രേക്ഷകർ ചോദിക്കുന്നുമുണ്ടായിരുന്നു. ഞങ്ങൾ വീഡിയോ ഇടാൻ വൈകിയത് കുറച്ചധികം തിരക്കുകളായതുകൊണ്ടാണ്. ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ തിരക്കായതുകൊണ്ട് തന്നെയാണ്. അല്ലാതെ ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞിട്ടില്ല. ഞങ്ങൾ വളരെയധികം സന്തോഷത്തോടെയും സമാധാനത്തോടെയും മുന്നോട്ട് പോവുകയാണ്. എന്നാൽ പാർവതിയുടെ കാര്യം ചോദിച്ചപ്പോൾ അതങ്ങ് ഒഴിവാവുകയായിരുന്നു മൃദുല. പാർവതി ബന്ധം വേർപെടുത്തിയോ എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയൊന്നുമില്ലായിരുന്നു മൃദുലയ്ക്ക്. മൃദുലയും യുവയും നല്ലതുപോലെ പോകുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പാർവതിയുടെ കാര്യമാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അതെന്തു പറ്റി? പാർവതിയുടെ അക്കൗണ്ടിൽ അത്തരം ചിത്രങ്ങളൊന്നും കാണാനില്ലല്ലോ. പ്രേക്ഷകർ പരാതിയുമായി എത്തുമ്പോൾ തന്നെ മറുപടിയൊന്നുമില്ലാതെ മൃദുല നിൽക്കുകയാണ്. മറുപടി ഒന്നും പറയാനില്ലാതെയാണ് മൃദുല അതിനുള്ള ഒക്കെ മറുപടി നൽകുന്നത്. മറ്റുള്ള കാര്യങ്ങൾക്ക് മറുപടി നൽകുകയും ഇതിനെക്കുറിച്ച് പറയാതിരിക്കാനുമാണ് ഇപ്പോൾ മൃദുല ശ്രമിക്കുന്നത്. നിങ്ങൾ ചോദിച്ചത് ഞാനും യുവചേട്ടനും തമ്മിൽ പിരിഞ്ഞു എന്നാണ്. ഞാനും യുവചേട്ടനും തമ്മിൽ സ്നേഹത്തോടെയും സമാധാനത്തോടെയും കഴിയുകയാണ്. ചില യാത്രകളും ചില ചടങ്ങുകളും ചില ഷൂട്ടിംഗ് തിരക്കുകളും അതുപോലത്തെ വിശേഷങ്ങളുമൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ തിരക്കിലായി പോയത്. കുടുംബസമേതമുള്ള ചില കാര്യങ്ങളിലെല്ലാം പങ്കെടുക്കേണ്ടതായുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ചധികം ലേറ്റായിപ്പോയി. അതുകൊണ്ടാണ് ഞങ്ങൾ താമസിച്ചത്. വ്ളോഗ് ഇടാൻ തന്നെ ഞങ്ങൾ വൈകിപ്പോയി എന്നറിയാം. ക്ഷമ ചോദിക്കുന്നു. പണ്ട് മുതൽക്കേ തന്നെ നിങ്ങൾ ഞങ്ങളുടെ വിശേഷങ്ങളെല്ലാം അറിയുന്നതാണ്. ആ ഒരു പതിവുള്ളത് കൊണ്ടാണ് മകളുടെ വാർത്തയറിഞ്ഞപ്പോൾ എല്ലാവരെയും അറിയിക്കണമെന്ന് തോന്നിയത്. നിങ്ങളെല്ലാം അറിയണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. അത് ഒരിക്കലും ഞങ്ങളും മറക്കില്ല. ഒന്നുമല്ലായിരുന്നു ഞങ്ങളെ ഇത്രയും സോഷ്യൽ മീഡിയയിലുമൊക്കെ തരംഗമാക്കിയത് നിങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങൾ അതൊരിക്കലും മറക്കില്ല. നിങ്ങളെ മറന്ന് ഞങ്ങളൊന്നും ചെയ്യുകയും ഇല്ല. പക്ഷെ ചില കാര്യങ്ങൾ അത് നമ്മൾ പറയാതിരിക്കുന്നതാണല്ലോ നല്ലത്. അവരവരുടെ കാര്യങ്ങൾ അവരവർ പറയുന്നതാണ് നല്ലത്. കുറേയധികം പേർ പാർവതിയെക്കുറിച്ച് ചോദിച്ചിരുന്നു. പാർവതിയെക്കുറിച്ച് മൃദുലയുടെ ചോദിക്കേണ്ട കാര്യമില്ല. മൃദുലയുടെ സഹോദരിയാണ്. പാർവതിക്ക് എന്തെങ്കിലും പറയാറുണ്ടെങ്കിൽ പാർവതിയുടെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കും. പാർവതിയോട് എന്തെങ്കിലും ചോദിക്കാമുണ്ടെങ്കിൽ നേരത്തെ ചോദിക്കാം. പബ്ലിക് സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ വളരെയധികം സജീവമാണ് പാർവതി. അതുകൊണ്ട് തന്നെ മൃദുലയെ വെറുതെ ഇതിൽ ശല്യപ്പെടുത്തേണ്ട കാര്യമില്ല എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകളും ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട മൃദുലയുടെ മറുപടിക്ക് കാത്തിരിക്കുകയായിരുന്നു പ്രേക്ഷകർ. എന്നാൽ പാർവതിയെക്കുറിച്ചോ അവളെക്കുറിച്ചോ ഒന്നും തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നില്ല. മൃദുലയുടെ വാക്കുകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുമുണ്ടായിരുന്നു. മൃദുലയുടെ വളരെയധികം ഇഷ്ടമാണ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും. അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ മൃദുലയുടെ വാർത്തകളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത്. മൃദുലയും ധ്വനിമോളും അതുപോലെ തന്നെ യുവയും പ്രേക്ഷകരുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടതാണ്. ഇവരുടെ യൂട്യൂബ് ചാനൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുള്ളതും എപ്പോഴും പ്രേക്ഷകർ ഏറ്റെടുക്കാറുള്ളതും. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.